ഇന്നലെ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി NS വർഗീസിന്റെ വിജയത്തിനായി UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് വണ്ടിപ്പറമ്പ 11-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി NS വർഗീസിന്റെ വിജയത്തിനായി UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. പരിപാടി മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സംശയവും വേണ്ട. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന കാര്യം നിയമസഭയിൽ ഞങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നിയമസഭയിൽ മാത്രമല്ല അകത്തും പുറത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി മുഴുവനായി അതിൻ്റെ സംഘടനാ ശേഷി മുഴുവൻ അതിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി മുഴുവൻ ഈ ഒരു അഴിമതിക്കാരനായ നേതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ പാർട്ടി ഇത്രയേറെ അധപ്പതിച്ചു പോയത് എന്ന് പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇന്ന് ഈ സർക്കാരിനെതിരെ നമ്മൾ കൊണ്ടുവന്ന അഴിമതി, ഇപ്പൊ ആദ്യം കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിനെതിരെ ബഹുമാനായ അനിൽ അക്കരെ കൊണ്ടുവന്ന അഴിമതി അടക്കം എണ്ണി 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 പരിശോധിച്ചാൽ എല്ലാ അഴിമതിയുടെയും ആ നൂല ചരട് ചെന്ന് നിൽക്കുന്നത് പിണറായി വിജയന്റെ കുടുംബത്തിലാണ്. ഞാൻ അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കാരണവന്മാരല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ സ്വത്തുക്കള് മക്കൾക്ക് വീതിച്ചു കൊടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അഴിമതി വീതിച്ചു കൊടുത്ത ഒരു അച്ഛനെ ഞാൻ ആദ്യമായി കാണുകയാണ്. ഞാൻ വെറുതെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇപ്പൊ AI ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ഒടുക്കം നിങ്ങൾ ചെന്നെത്തുന്ന അതിന്റെ ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് മകന്റെ ഭാര്യയുടെ പിതാവാണ് അതിന്റെ പണം കൈപ്പറ്റുന്ന വ്യക്തി എന്ന് പറയുന്നത്. മകന്റെ ഭാര്യയുടെ പിതാവ് മകള് കൈകാര്യം ചെയ്യുന്ന അഴിമതിയുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. UDF ചെയർമാൻ MP കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വളൂർ, മുൻ MLA അനിലക്കരെ, രാജേന്ദ്രൻ അരങ്ങത്ത്, NK സുധീർ, കോൺഗ്രസ് നേതാക്കളായ ജോണി മണിച്ചിറ, PI ഷാനവാസ്, മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KMA ബക്കർ, അനീഷ്, പ്രകാശൻ മാസ്റ്റർ, മുരളീധരൻ, UDF ചീഫ് കോർഡിനേറ്റർ K നാരായണൻകുട്ടി, UDF ജനറൽ കൺവീനർ KA മുഹിയുദ്ദീൻ, സ്ഥാനാർത്ഥി NS വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. ശനിയാഴ്ച രാത്രി ഏറെ വൈകിട്ടും നടന്ന പരിപാടിയിൽ 100 സ്ത്രീകളടക്കം UDF പ്രവർത്തകരാണ് പങ്കെടുത്തത്. LDFൽ നിന്ന് വിജയിച്ചു വന്ന കുഞ്ഞു മുഹമ്മദ് നിര്യാതനായതിനെ തുടർന്നാണ് ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തുന്നത്. ജൂലൈ 30 ഇലക്ഷൻ. ജനാധിപത്യ മുന്നണിയുടെ കൈകളിലായിരിക്കും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത്. അതിന്റെ മുന്നോടിയായിക്കൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഏറ്റവും മനോഹരമായ സുന്ദരമായിരിക്കുന്ന ഈ മുള്ളൂർക്കരയുടെ പ്രദേശം വള്ളത്തോൾ എന്ന് പറയുന്ന മഹാനായ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കാലഘട്ടത്തിന്റെ അദ്ദേഹത്തിന്റെ പാദങ്ങളൊക്കെ പതിഞ്ഞ പ്രദേശം കൂടിയായിരിക്കുന്ന ഈ മുള്ളൂർക്കരയും വള്ളത്തോൾ നഗരവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന പ്രിയങ്കരനായ മാത്യു ചേട്ടനെ ഈ പൊതുയോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുവാൻ.